नमस्कार പതിനാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കർഷക സമരം എത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും പിന്നോട്ട് പോകാതെ ഇനിയും അവർ ഇത് തുടരുക തന്നെ ചെയ്യും പലതവണ കർഷകരുമായി ചർച്ച നടത്തിയിട്ടും അതിലൊന്നും തളരാത്ത അവരുടെ മുന്നിൽ പുതിയ നീക്കവുമായാണ് ഇപ്പോൾ ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ഒരു വൻ പ്രചാരണത്തിനാണ് ഇവർ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് മാസ് ക്യാമ്പയിൻ എന്ന പേരിലാണ് ഇവരുടെ പുതിയ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി 700 ജില്ലകളിലായി 100 ഓളം വാർത്താ സമ്മേളനങ്ങളും 700 കാർഷിക സമ്മേളനങ്ങളും നടത്താനാണ് പദ്ധതിയിടുന്നത് കാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമാക്കുമെന്ന് തന്നെയാണ് വിവരം കർഷക നിയമങ്ങളിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങളും ബിജെപി അഭിമുഖീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാർഷിക നിയമങ്ങളിൽ ഭേദഗതി വരുത്താമെന്ന സർക്കാരിന്റെ തീരുമാനത്തെ തള്ളി കർഷകർ രംഗത്തും വന്നിരുന്നു നിയമം പിൻവലിക്കാതെ യാതൊരു വിട്ടുവീഴ്ച തയ്യാറല്ല എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട് കേന്ദ്രമന്ത്രിമാർ പറയുന്നത് ചെവി കൊള്ളാൻ പോലും കർഷകർ തയ്യാറാകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ട്വീറ്റ് ചെയ്തത് എന്നാൽ നിയമങ്ങൾ പിൻവലിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടാണ് കർഷകർ എടുത്തിട്ടുള്ളത് മാത്രമല്ല സർക്കാർ തീരുമാനം മാറ്റിയില്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിലേക്ക് ട്രാക്ടർ പരേഡ് നടത്തുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി ബിജെപി ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ട്രെയിൻ തടയൽ സമരം അടക്കം പ്രഖ്യാപിച്ച പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കുകയാണ് കർഷക സംഘടനകൾ നാളെ ദില്ലി ജയ്പൂർ ദില്ലി ആഗ്ര ദേശീയ പാതകൾ ഉപരോധിക്കും തിങ്കളാഴ്ച രാജ്യവ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ റാലികളും ബിജെപി ഓഫീസുകളിലേക്ക് മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച 8 ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാൻ കർഷക സംഘടനകൾ തയ്യാറാകണമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ഇന്നലെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നിയമം പിൻവലിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കി ഇതോടെ സർക്കാരിന്റെ ഒത്തുതീർപ്പ് നീക്കങ്ങളെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ് ഇത്രയധികം ദിവസം സമയം നൽകിയെന്നും ഇനി പ്രധാനമന്ത്രി നേരിട്ട് നിയമം പിൻവലിക്കാൻ തയ്യാറായില്ല എങ്കിൽ ട്രെയിനുകൾ തടഞ്ഞ പ്രതിഷേധം എത്തുമെന്ന് തന്നെയാണ് കർഷക സമര നേതാക്കൾ പറയുന്നത് തീയതി തീരുമാനിച്ച ശേഷം സമരം പ്രഖ്യാപിക്കുമെന്നും കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മഞ്ച് നേതാവ് ബൂട്ടാ സിംഗ് വ്യക്തമാക്കുന്നു നിലവിൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ നിന്നുള്ള ചില തീവണ്ടികൾ റദ്ദാക്കുകയോ വെട്ടിച്ചുരുക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട് വ്യാപാരികൾക്ക് വേണ്ടിയാണ് നിയമമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞെന്നും കർഷക സമര നേതാക്കൾ പറയുന്നുണ്ട് നിയമം പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നാണ് കാർഷിക സംഘടനകളും അറിയിച്ചിരുന്നത് സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിച്ച കർഷക സംഘടനകൾ December 14 രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു കർഷകർ ഇപ്പോൾ നടത്തുന്ന സമരം പിൻവലിക്കുന്നതിന് 5 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടാണ് കർഷകരുടേത് കേന്ദ്ര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിനു പിന്നാലെ സിംഗുവിൽ ചേർന്ന സമര സമിതി യോഗത്തിലാണ് കർഷകർ തന്റെ നിലപാട് അറിയിച്ചത് വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് നിർദ്ദേശങ്ങൾ തള്ളിയതും ഇതിനു പുറമെയാണ് ബിജെപിയുടെ ഈ പുതിയ നീക്കം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് അറിയേണ്ടതുമായിട്ടുള്ളത് എന്തൊക്കെ ചർച്ചയുണ്ടായാലും നിയമം പിൻവലിക്കാതെ പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് കർഷക സംഘടനകളും എടുത്തിട്ടുള്ളത്